എല്ലാ മാന്യ സ്നേഹിതർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധാനത്തിൽ അടുത്ത് വന്നേ ദൈവവചനത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ദൈവം തന്ന മറ്റൊരു സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുകയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഞാൻ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തെ അടിസ്ഥാനമാക്കി എൻ്റെ ഇഷ്ടം നടക്കണമേ നിന്റെ ഇഷ്ടം അല്ല എന്നുള്ളൊരു ചിന്തയാണ് ഞാൻ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ ദൈവത്തിൻ്റെ ഹിതം ചെയ്തതിൽ വളരെയധികം പ്രാധാന്യമുള്ളതായി വേദപുസ്തകം പറഞ്ഞിരിക്കുന്നു. നാം ചില ആഴ്ചകൾക്ക് മുൻപേ ദൈവഹിതത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് ഞാൻ ചിന്തിക്കുന്നത് അതിനു പകരം ദൈവമേ നിൻ്റെ ഹിതമല്ല എൻ്റെ ഹിതം നടക്കണമേ എന്നുള്ള സംസാരം നാം സ്പഷ്ടമായി പറഞ്ഞില്ലെങ്കിലും അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡും ജീവിതശൈലിയെയും ജീവിത രീതിയുമാണ് പൊതുവെ നമ്മുടെ ഇടയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവ് വേദപുസ്തകത്തിൽ പ്രാർത്ഥന പഠിപ്പിച്ച സമയത്ത് അതിൽ ഉൾപ്പെടുത്തി നിന്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ. അത് നാം ഉരുവിടാറുണ്ട്, കാണാതെ പഠിച്ചിട്ട് അത് തക്ക സമയത്തൊക്കെ നാം പ്രാർത്ഥനയിൽ ഉപയോഗിക്കും. അതുപോലെ കർത്താവ് ഈ ലോകം വിട്ടു പോകുന്ന അതിനു മുമ്പേ ഗെത്സെമനെ പോയി പ്രാർത്ഥിച്ചു. വളരെ പ്രസിദ്ധമായ പ്രാർത്ഥനയാണ്. ഒരേ വാചകം ചൊല്ലി 3 പ്രാവശ്യം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഈ പാനപാത്രം കഴിയുമെങ്കിൽ നീക്കണമേ, എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം തന്നെ നടക്കട്ടെ. അപ്പോൾ ദൈവഹിതത്തിന് വളരെയധികം പ്രാധാന്യം നാം വാക്കുകളിലും പഠിപ്പീരുകളിലും കൊടുക്കാറുണ്ട്. യേശു ദൈവത്തിൻ്റെ ഹിതം ചെയ്യുവാൻ ഈ ഭൂമിയിൽ വന്നു. കഷ്ടതയാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും തൻ്റെ ജീവിതത്തിൽ ജീവിതകാലത്തെ പട്ടിണിയാണെങ്കിലും ദാഹിച്ചുവെങ്കിലും ക്ഷീണിച്ചുവെങ്കിലും ലോകത്തിലെ മറ്റുള്ള സമ്പന്നരായ ജനങ്ങളെപ്പോലെ ജീവിക്കുവാൻ തനിക്ക് കഴിഞ്ഞില്ലെങ്കിലും എല്ലാ സാഹചര്യത്തിലും ദൈവഹിതം ചെയ്തു എന്ന് വേദപുസ്തകം ഉടനീളം പറഞ്ഞിട്ടുണ്ട്. അതേ കർത്താവ് പ്രാർത്ഥനയിൽ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പീരിൽ പറഞ്ഞിട്ടുണ്ട്, അവസാനം തൻ്റെ പ്രവൃത്തി അതുതന്നെയായിരുന്നു എന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 21, 22, 23 വാക്യം നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. അന്ന് മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. യേശു പല സന്ദർഭത്തിലും പറഞ്ഞു, ഞാൻ യെരുശലേമിൽ പോകും, മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും എന്നെ കൊലയ്ക്ക് ഏൽപ്പിക്കും, ഞാൻ അവിടെ ക്രൂശിൽ കൊല്ലപ്പെടും, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്നെ ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യവും യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. അത് അവർക്ക് കേൾക്കുക പോലും വേണ്ടായിരുന്നു. അവർ കേട്ടിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക പോലും ചെയ്തിട്ടില്ല. അപ്പോൾ അതായിരുന്നു അവരുടെ ആറ്റിറ്റ്യൂഡെന്നേ നമുക്ക് പിന്നാലെ അവരുടേതായ ജീവിത രീതി കൊണ്ട് ഗ്രഹിക്കുവാൻ കഴിയും. യേശു ഈ വിഷയം പഠിപ്പിച്ചതുപോലെ മറ്റ് പല സന്ദർഭങ്ങളിലും അത് ഊന്നി പറഞ്ഞതുപോലെ മറ്റ് ചില കാര്യങ്ങൾ മാത്രമേ യേശു പിന്നെയും പിന്നെയും ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ താൻ ഈ ക്രൂശെടുത്ത് മരിക്കുവാൻ പോകുന്നു എന്നുള്ള അർത്ഥത്തിൽ പല സന്ദർഭങ്ങളിൽ തൻ്റെ ശിഷ്യന്മാരോടും മറ്റുള്ളവരോടും പരസ്യമായി പറഞ്ഞു, ഈ ദേവാലയം മന്ദിരം നശിപ്പിപ്പീൻ, 3-ാം നാൾ ഞാനത് പണിയും, 3 ദിവസം കൊണ്ട് പണിയും. അങ്ങനെ എല്ലാവരാലും അറിയപ്പെടുന്ന രീതിയിൽ പല സന്ദർഭത്തിൽ പറഞ്ഞെങ്കിലും ആരുടെയും ഉള്ളിൽ കയറിയില്ല. കാരണം അത് ആരുടെ ഇഷ്ടമല്ലായിരുന്നു, ആർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഗതിയല്ല യേശു പറഞ്ഞത്. അപ്പോൾ യേശു ഇത് പല പ്രാവശ്യം പറഞ്ഞപ്പോഴും അവരത്ര ശ്രദ്ധിച്ചില്ല, ആരും കണക്കാക്കിയില്ല, ആർക്കും അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. അങ്ങനെ യേശു ക്രിസ്തു അത് പറഞ്ഞപ്പോൾ പത്രോസ് യേശുവിനെ കൂട്ടിക്കൊണ്ട് ഒരു വേറിട്ട് കൊണ്ടുപോയി, രഹസ്യമായി വിളിച്ചു. എന്നിട്ട് യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, കർത്താവേ നീ അങ്ങനെ മരിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം നിന്റെ ഇഷ്ടമായിരിക്കാം, ദൈവ ഇഷ്ടമായിരിക്കാം, പക്ഷെ അത് അരുത് എന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞിട്ട് നിനക്കത് ഭവിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു, അതും കഴിഞ്ഞിട്ട് ശാസിച്ചു തുടങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർത്താവ് എന്തു പറഞ്ഞു, കർത്താവ് എന്തിനു വേണ്ടി വന്നു, കർത്താവ് ആരുടെ ഹിതം ചെയ്യുന്നു എന്നുള്ളത് മാറ്റിവെച്ചിട്ട് പത്രോസ് പറയുന്നത്, കർത്താവെ അത് അത്ര ബുദ്ധിയുള്ളൊരു കാര്യമൊന്നുമല്ല, ശാസിച്ചു തുടങ്ങി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നിനക്ക് ഭവിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ ചിന്തിക്കുന്നത് പോലെ വേണം നിന്റെ ജീവിതം നടക്കാൻ. നീ ചിന്തിക്കുന്നതോ നീ പറയുന്നതോ നീ ചെയ്യാൻ വന്നു എന്ന് നീ കൂടെ കൂടെ പറയുന്ന ഈ മരണത്തെക്കുറിച്ച് ചിന്തിക്ക പോലും വരുത്. ഞങ്ങളുടെ ഇഷ്ടം, എൻ്റെ ഇഷ്ടം നീ ചെയ്യണം. ശാസിച്ചു, അങ്ങനെ ഭവിക്കരുതേ, അരുതേ എന്ന് കർത്താവിനോട് മുഖത്ത് നോക്കി താൻ കൽപ്പിക്കുകയാണ്. ശാസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, യാചനയല്ല, കർത്താവെ നിനക്കിങ്ങനെ വന്നാൽ ഞങ്ങളുടെ കാര്യം വെള്ളത്തിലാകുമല്ലോ എന്നല്ല, തനിക്ക് അധികാരമെടുത്ത് ഞങ്ങളുടെ ഇഷ്ടം പോലെ നീ ജീവിക്കണം, അതാണല്ലോ ശാസിക്കുന്നത്. നമ്മളെ കുഞ്ഞുങ്ങളെ വിളിച്ച് ഒന്ന് രണ്ട് പ്രാവശ്യം ഉപദേശിക്കും, അത് കഴിഞ്ഞിട്ട് നാം അവരെ ശാസിക്കും അവരത് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ നമ്മുടെ അധികാരം ഉപയോഗിച്ചാണ് നാം ശാസിക്കുന്നത്. അപ്പോൾ ഇവിടെ പത്രോസ് പറയുന്നത്, കർത്താവെ ഞങ്ങളുടെ ഇത് നീ ചെയ്താൽ മതി, എൻ്റെ ഇഷ്ടം നീ ചെയ്താൽ മതി. ഇവിടെ പത്രോസ് മാത്രമാണ് മുന്നോട്ട് കടന്നു വന്ന് യേശുവിനെ രഹസ്യമായി വിളിച്ചിട്ട് ഈ കാര്യം പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതമെന്താണെന്നോ കർത്താവ് എന്താഗ്രഹിക്കുന്നെന്നോ ഉള്ളതൊന്നും നോക്കാതെ തൻ്റെ ഇഷ്ടം അടിച്ചേൽപ്പിക്കുവാൻ പത്രോസ് ഇവിടെ ശ്രമിക്കുകയാണ്. അത് ഇവിടെ കർത്താവ് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. കർത്താവ് ഇവിടെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് പറയുന്നു, പത്രോസേ നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ സാത്താൻ്റെ ഒരു ഏജൻ്റാണ്, നീയെ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടെ അത്രേ ചിന്തിക്കുന്നത്. യേശു വളരെ വ്യക്തമായി പറഞ്ഞു, നീ എനിക്കിടർച്ചയാണ്, ദൈവഹിതം ചെയ്യാത്തത്, ദൈവഹിതത്തിന് വ്യത്യസ്തമായി ഉപദേശിക്കുന്നത്, ദൈവഹിതത്തിന് പകരം എൻ്റെ ഹിതം ചെയ്യുവാൻ എൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ആരെങ്കിലും പറയുന്നത് അത് പൈശാചികമാണ്. അതിൻ്റെ കാരണം അത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിന് വേണ്ടി ചിന്തിക്കുകയല്ല, പിന്നെ മാനുഷികമായി ചിന്തിക്കുകയാണ്. മനുഷ്യമായി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, മനുഷ്യനായ പത്രോസിന് മനുഷ്യനെ പോലെ ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. അവനെ ആത്മീയ നിലവാരത്തിൽ ഉയർന്നാൽ മാത്രമേ, മനുഷ്യ തലത്തിൽ നിന്ന് ദൈവിക തലത്തിലേക്ക് ഉയർന്നാൽ, ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ, ദൈവിക ദർശനവും ദൈവം ആക്കി വച്ചിരിക്കുന്ന പദ്ധതിയും ഗ്രഹിച്ചാൽ മാത്രമേ മനുഷ്യനിൽ നിന്ന് ഉയർന്ന് ദൈവിക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ പലപ്പോഴും നമ്മുടേതായ കാര്യങ്ങൾ കാണുന്നത് തെറ്റൊന്നും ആയി നമുക്ക് തോന്നാറില്ല. അതിനെന്താ കുഴപ്പം, അങ്ങനെയല്ലേ യേശു 33 വയസ്സിൽ മരിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് നമ്മൾക്ക് ആർക്കെങ്കിലും പിടിക്കുമോ? നമ്മുടെ കൂടാണ് യേശു നടന്നതെങ്കിൽ, യേശു നമ്മളോടാണ് പറഞ്ഞിരുന്നതെങ്കിൽ, യേശു നമ്മളും കൂടെ സംസാരിക്കുമ്പോൾ ഞാൻ യെരുശലേമിലേക്ക് പോകുകയാണ്, മൂപ്പന്മാരും മഹാപുരോഹിതനും ശാസ്ത്രന്മാരും കൂടി എന്നെ ജാതികളുടെ പക്കൽ ഏൽപ്പിച്ച് അവിടെ ഞാൻ കൊല്ലപ്പെടും എന്ന് പറഞ്ഞാൽ നമ്മളുടെയും ചിന്താഗതി, ഹാ 33 വയസ്സിൽ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഇത്രയും ലോകപ്രസിദ്ധനായി, മനുഷ്യർക്ക് ഉപകാരിയായി, അപ്പത്തിനപ്പം വീഞ്ഞിന് വീഞ്ഞ്, ബുദ്ധിമുട്ടുള്ളപ്പോൾ ബുദ്ധിമുട്ടിന് പരിഹാരം വരുത്തുന്ന, യാത്രയ്ക്ക് പ്രശ്നമുള്ളപ്പോൾ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിക്കുന്ന, അങ്ങനെ പ്രശ്നത്തിന് പരിഹാരമായി നമ്മുടെ കൂടെ നടക്കുന്ന യേശുവിനെ തള്ളിക്കളഞ്ഞിട്ട് നമ്മൾ ആരും പറയത്തില്ല, കർത്താവെ അങ്ങനെയാണ് നിന്റെ ഇഷ്ടമെങ്കിൽ, ദൈവത്തിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ ഞങ്ങളും കൂടെ വരാം, അവിടെ പോയി നീ മരിക്ക എന്ന് പറയാറില്ല. പക്ഷേ യേശു മരിക്കുമെന്ന് മാത്രമല്ല പറഞ്ഞത്, 3 ഉയർത്തെഴുന്നേൽക്കുമെന്നും വളരെ വ്യക്തമായി പറഞ്ഞു. ഈ കാര്യങ്ങളെക്കുറിച്ച് ഇവർക്കൊരു ഗ്രാഹ്യവുമില്ലായിരുന്നു. കാരണം അവരുടെ ഹിതം, അവരുടെ ഇഷ്ടം അവരുടെ ഉള്ളിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് യേശു പറഞ്ഞത് ശ്രദ്ധിക്കുവാൻ ഒരു മനുഷ്യന് പോലും ഒരിക്കൽ പോലും താല്പര്യം തോന്നിയില്ല യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അപ്പോൾ പത്രോസിനോട് യേശു പറഞ്ഞു, നീ മനുഷ്യരുടേതാണ് ചിന്തിക്കുന്നത്. അപ്പൊ മനുഷ്യരുടേതായി ചിന്തിക്കുമ്പോൾ മാനുഷികമായ രീതിയിൽ പത്രോസ് പറഞ്ഞത് തെറ്റാണെന്ന് നമുക്ക് പറവാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം 33 വയസ്സിൽ എല്ലാവരാലും മാനിക്കപ്പെട്ട്, എല്ലാവർക്കും ഉപകാരിയായി, എല്ലാവർക്കും വേണ്ടി ഏത് സമയത്തും എന്തും ചെയ്യുവാൻ മുന്നോട്ട് വരുന്ന മഹാശക്തിയുള്ള, കാറ്റിനെ ശാസിക്കുന്ന, കടലിനെ ശാസിക്കുന്ന, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന, മുടന്തിന് സൗഖ്യം കൊടുക്കുന്ന, കണ്ണ് കാണാത്തവന് കാഴ്ച കൊടുക്കുന്ന, മരിച്ചവരെ ഉയർപ്പിക്കുന്ന, അമാനുഷികമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ പ്രായമായിട്ട് മരിച്ചുപോയാൽ കുഴപ്പമില്ല, നല്ല യൗവനത്തിൽ പെട്ടെന്ന് മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ
അതിനെ ഏറ്റെടുക്കുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടം, നമ്മുടെ താല്പര്യം, നമ്മളുടെ ആഗ്രഹങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് മുന്നിൽ വെക്കാറുള്ളത്. ദൈവഹിതമെന്നോ ദൈവത്തിൻ്റെ പർപ്പസ് എന്താണെന്നോ ദൈവം എന്താഗ്രഹിക്കുന്നെന്നോ എത്ര പ്രസംഗം കേട്ടാലും എത്ര ബൈബിൾ സ്റ്റഡി കേട്ടാലും അതിനൊന്നും നാം ഈ ശിഷ്യന്മാരെ പോലെ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല. ഇനിയും പത്രോസിൻ്റെ കാര്യം മാത്രമല്ല, പത്രോസിൻ്റെ കാര്യം ഞാൻ വീണ്ടും പറയാം, താനി ഒരു സന്ദർഭത്തിൽ മാത്രമല്ല തൻ്റെ ഇഷ്ടം ഇൻസിസ്റ്റ് ചെയ്യുന്നത്. കർത്താവിൻ്റെ കൂടെ നടന്നപ്പോൾ പല സന്ദർഭങ്ങളിലും കർത്താവ് ചെയ്യുന്നതിന് വിരോധമായി താൻ പറയുന്നുണ്ട്. കർത്താവ് പറയുന്നതിന് വിരോധമായി, കർത്താവ് ചെയ്യുന്നതിന് വിരോധമായി, കർത്താവ് ആഹ്വാനം ചെയ്യുന്നതിന് വിരോധമായി പല സന്ദർഭങ്ങളിലും പത്രോസ് തൻ്റെ ഹിതം, തൻ്റെ ജീവിത രീതി, തൻ്റെ ഇഷ്ടം ഇൻസിസ്റ്റ് ചെയ്ത് അത് നിറവേറ്റുവാൻ ശ്രമിക്കുന്നത് നാം കാണുന്നുണ്ട്. അതിനേക്കാളൊന്നും വ്യത്യസ്തരല്ല നാം. നാമെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്ന ലിസ്റ്റ് മുഴുവൻ നാം കർത്താവിനോട് പറയും. കർത്താവെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇന്നാരെ സഹായിക്കണം, അവരെ സഹായിക്കണം. നാമേ ഈ നമ്മുടെ പ്രാർത്ഥനകൾ എടുത്തു നോക്കിയാൽ ദൈവമേ നിന്റെ ഹിതം ഇങ്ങനെയാണെങ്കിൽ ഇത് ചെയ്തു തരാമോ, അത് ചെയ്തു തരാമോ, ഇത് ഞാൻ ഈ ചിന്തിക്കാൻ പോകുന്ന നിന്റെ കാര്യമാണോ, ഞാൻ പഠിക്കാൻ പോകുന്നത് ഇന്നതിനാണ്, അത് നിന്റെ ഹിതമാണോ, അതോ ഞാൻ ഈ പ്രവൃത്തി ചെയ്യാൻ പോകുന്നു ആ പ്രവൃത്തി നിന്റെ ഹിതമാണോ. അതെ, വെറുതെ പറയല്ല. യാക്കോബെ ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങളെ എന്തോ ചെയ്യണം, നിങ്ങളെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരുന്ന കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുമെന്ന് പറഞ്ഞു വേണം ജീവിക്കുവാനെന്ന് വളരെ വ്യക്തമായി യാക്കോബെ നമ്മെ ഉപദേശിച്ചിട്ടുണ്ട്. ഒരു പൊതുധാരണയിൽ നിന്ന് മാത്രമല്ല, അതൊരു ജീവിത രീതിയാക്കണമെന്ന് യാക്കോബ് ഉപദേശിച്ചിരുന്നിട്ടും വേദപുസ്തകത്തിൽ ഉണ്ടായിട്ടും നാം അത് ഗ്രഹിക്കിട്ടിട്ടും നമ്മുടെ പ്രാർത്ഥന എടുത്തു നോക്കേ. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കർത്താവിനോട് പറഞ്ഞിട്ട് യേശുവിൻ്റെ നാമത്തിൽ നാം ചോദിക്കുകയാണ്. ഒരിക്കൽ പോലും ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന കാര്യം അത് ദൈവത്തിൻ്റെ ഹിതമാണോ, ഞാൻ പഠിക്കുവാൻ പോകുന്നത്, ഞാൻ ചെയ്യുവാൻ പോകുന്ന പ്രവൃത്തി, ഞാൻ വിവാഹം കഴിക്കുവാൻ പോകുന്നത്, ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നത്, ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള കാര്യങ്ങളാണോ ഞാൻ വിശ്വസിക്കുന്നത്? അതിനൊന്നും നമുക്ക് സമയമില്ല. നാം പഠിച്ചതും നമുക്ക് യുക്തിയായി തോന്നുന്നതും നമുക്ക് ഗുണമുള്ളതും നമുക്ക് സന്തോഷം നൽകുന്നതുമായ കാര്യങ്ങൾ നാം ചെയ്യുവാൻ ദൈവത്തോട് ആഹ്വാനം ചെയ്യുകയാണ് സാധാരണ മിക്ക സമയത്തും നാം ഓരോരുത്തരും ചെയ്യുന്നത്. എന്നാൽ ദൈവം അതിനോട് അനുകൂലിക്കുന്നില്ല. ദൈവം പറയുന്നത് അത് മാനുഷികമാണ്, നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ബുദ്ധിക്ക്, നിങ്ങളുടെ യുക്തിക്ക്, നിങ്ങളുടെ അനുഭവത്തിന്, നിങ്ങളുടെ കാഴ്ചപ്പാടിന്, നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ചക്രവാളത്തിലുള്ള ഷോർട്ട് സൈറ്റഡ് ആയ സംഗതികളെ കാണാറുള്ളൂ. എത്ര ദൂരം നമുക്ക് കാണാൻ പറ്റും, അത്രമാത്രം കണ്ടിട്ട് നാം പദ്ധതികൾ ക്രമീകരിക്കും. നമ്മുടെ സ്വാർത്ഥമായ ചിന്താഗതിക്ക് വേണ്ടി നാം പലതും ചോദിക്കും. കാരണം യാക്കോബ് അത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്തതിൻ്റെ കാരണം നിങ്ങൾ സ്വേച്ഛയ്ക്ക് വേണ്ടി, സ്വന്തം കാര്യത്തിന് വേണ്ടി, നിങ്ങളുടെ മഹത്വത്തിന് വേണ്ടി ഒക്കെ ചോദിക്കുന്നത് കൊണ്ട് പലതും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട്. നാം സംതിങ് ആണ്, സമ്പടിയാണ്, ഒരു വലിയ ഭാവം ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയർന്നിട്ട് നാം പലതും ചെയ്യുവാൻ മറ്റുള്ളവരോട് ആഹ്വാനം ചെയ്യുകയും നാം ചെയ്യുകയും ചെയ്യും. നമുക്ക് പിന്നെ പല കാര്യങ്ങളും നാം ചെയ്യുമ്പോൾ നമുക്കൊരു പെട്ടെന്നുള്ളൊരു വിടുതൽ, ഒരു നിവാരണ മാർഗം നമ്മുടെ മുൻപിൽ കാണും. ഒരു വലിയ ദൂരദർശനമോ അതിൻ്റെ കുറിച്ച് ചിന്തിച്ച് കാര്യമായി ഗ്രഹിച്ച് ദൈവത്തിൻ്റെ പദ്ധതി ഇതിലെന്താണ് എന്ന് ശ്രദ്ധിച്ച് നാം ചെയ്യാറില്ല. നമ്മളത് മാത്രമല്ല, എനിക്കെല്ലാം അറിയാമെന്നുള്ളൊരു ചിന്താഗതിയുമുണ്ട്. ഞാൻ പറയുന്നതാണ് ശരി, എൻ്റെ അനുഭവങ്ങൾ, എൻ്റെ ജ്ഞാനം, എൻ്റെ കാര്യങ്ങൾ ഞാൻ വെച്ച് നോക്കുന്നതനുസരിച്ച് ഈ തീരുമാനമെടുത്താൽ അത് കുഴപ്പമില്ല എന്ന് നാം പൊതുവെ ചിന്തിക്കുന്നത് കൊണ്ട് ദൈവഹിതത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയോ പ്രാർത്ഥിക്കുകയോ അതിനു വേണ്ടി കാത്തിരിക്കുകയോ അതെന്താണെന്ന് ഉറപ്പുവരുത്തുകയോ ചെയ്യുന്നത് വളരെ വിരളമാണ്. കർത്താവ് തന്നെ പറഞ്ഞിട്ട് പത്രോസിന് അങ്ങനെ തോന്നിയെങ്കിൽ, കർത്താവ് ഇത്ര മഹാനായി തൻ്റെ കൂടെ ഇരുന്നിട്ടും യേശുവിനോട് അത് അരുതെന്നും അത് നിനക്ക് ഭവിക്കരുതെന്നും എന്ന് പറഞ്ഞ് ശാസിക്കുവാൻ താനെ ധൈര്യം കാട്ടിയെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ദൈവഹിതം എന്നുള്ളതിന് പ്രാധാന്യമൊന്നുമില്ലായിരുന്നു, തൻ്റെ ഹിതമായിരുന്നു പ്രാധാന്യം. ഇനിയും പത്രോസിനോട് ചോദിച്ചത് അത് അവിടെ മാത്രമാണോ തനിക്ക് ഈ പ്രശ്നം പറ്റിയത്? നമുക്ക് നോക്കാൻ കഴിയും. കർത്താവായ യേശു ക്രിസ്തു പസഹായുടെ ദിവസം ശിഷ്യന്മാരുടെ കാല് കഴുകുവാൻ വേണ്ടി അവൻ തോർത്തെടുത്തു, അരയെ ചുറ്റി വെള്ളം പാത്രത്തിലെടുത്തു, ഓരോരുത്തരുടെ അടുക്കൽ ചെന്ന് കാല് കഴുകുവാൻ ഇരിക്കുമ്പോൾ
താൻ പറയാണ് കർത്താവേ കാര്യമൊക്കെ ശരി, അവരെ വേണമെങ്കിൽ കഴിക്കൂ, എൻ്റെ കാല് കഴുമത്രം മാത്രം കഴുകുവാൻ നിനക്ക് പറ്റുകയില്ല. വളരെ ശക്തമായിട്ട് പറയുകയാണ്, കർത്താവേ നീ ഒരു നാളും എൻ്റെ കാൽ കഴുകുകയില്ല. എട്ടാം വാക്യം 13-ാമത് യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. അവിടെ മാത്രമേ ഈ കാല് കഴുകുന്ന ശുശ്രൂഷയെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അതെ, കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകുവാൻ ഒരു ദാസനെ പോലെ മറ്റുള്ളവർക്കൊരു മാതൃകയായി, അവരുടെ അഹംഭാവം മാറുവാൻ, സ്വാർത്ഥത മാറുവാൻ, ഞാനാണ് മിടുക്കനെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആരാണ് വലിയവരെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, യേശു ഒരു പാത്രത്തിൽ വെള്ളമെടുത്തിട്ട് ആ കാല് കഴുകാൻ വരികയാണ്. അപ്പോൾ പത്രോസ് അങ്ങ് വലിയ ആളാകുകയാണ്. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഞാനിത് കഴുകിയേ പറ്റത്തുള്ളൂ, കാരണം ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കുമില്ല ഓഹരിയുമില്ല. ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എൻ്റെ കൂടെ പങ്കില്ല. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അപ്പോൾ നമ്മുടെ ചിന്ത, നാം പലപ്പോഴും ഇങ്ങനെയാണ്, നാം ചില സന്ദർഭത്തിൽ നമുക്ക് വലിയ മഹാഭാവത്വം നമ്മൾ കാണിക്കും, നമ്മൾ സംതിങ് ഗ്രേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അവിടെയും നമ്മുടെ ഇതമാണ്, ദൈവം തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ചിലത് ചെയ്യുമ്പോൾ നാം അങ്ങ് സുപ്രീമായി ആക്ട് ചെയ്യും. ഓ, എൻ്റെ കാല് കഴുകാനോ, ഞാൻ ആരാണ്? ബാക്കിയുള്ളവരുടെ കാലൊക്കെ കഴിക്കോട്ടെ, അത് കൊള്ളാം. കർത്താവേ നീ ഒരു നാളും എൻ്റെ കാല് കഴുകുകയില്ല. തീർത്തങ്ങ് കൽപ്പിക്കുകയാണ്. നമ്മളെ പലപ്പോഴും ഇങ്ങനെയാണ്, എൻ്റെ ഇഷ്ടം നടന്നാൽ മതി, അത് കർത്താവ് പറഞ്ഞാലും കർത്താവ് ചെയ്താലും അത് പ്രശ്നമില്ല, എൻ്റെ ഇഷ്ടം നിറവേറണം. പത്രോസ് പറയാനൊക്കെ മുൻപില്ല, പക്ഷേ എല്ലാവരുടെയും കാല് കഴുകാൻ താൻ ഒരിക്കലും മുന്നോട്ട് വന്നില്ല. യേശു എല്ലാവരുടെയും കാല് കഴുകാൻ വന്നപ്പോൾ തൻ്റെ കാല് കഴുകണ്ട, താൻ കാല് കഴുകിയാൽ യേശു തനിക്ക് വേണ്ടി ചെയ്യുന്ന ഈ പ്രവൃത്തിയെ, അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്യിക്കാൻ പറ്റുമോ യേശുവിനെ കൊണ്ട് എന്നുള്ളൊരു ചിന്താഗതി തൻ്റെ ഉള്ളിൽ വന്നു കാണും. അതും ഒരു മാനുഷികമായ കാര്യമാണ്, അതും ദൈവികമല്ല എന്നുള്ളത് കൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മറ്റുള്ളവർ ചെയ്യുന്ന കാര്യം നമ്മൾക്ക് അത് ഇട്ടുകൊടുക്കുവാൻ, അതിൻ്റെ ഇഷ്ടപ്രകാരം പോകുവാൻ കഴിയാതെ നമ്മുടെ ഇഷ്ടം അടിച്ചേൽപ്പിക്കുവാൻ നാം അതിനു വേണ്ടി ബന്ധപ്പെടാറുണ്ട്. ഇവിടെ പത്രോസ് അതിനൊട്ടും പുറകിലല്ല. താൻ കർത്താവിനോട് എടുത്ത് ആടി പറയുന്നു, കർത്താവേ നീ ചെയ്യുന്നത് ഞങ്ങൾക്ക് ദഹിക്കുന്നില്ല, നീ ചെയ്യുന്നത് അതത്ര കാര്യമല്ല, എന്നെ കഴുകാൻ പാടില്ല. അപ്പോൾ പത്രോസിന് ബോധം വന്നു, താൻ അത് ഏൽപ്പിച്ചു കൊടുക്കുന്നു. മൂന്നാമതായിട്ട് നമുക്ക് പത്രോസ് ഈ കാലൊക്കെ കഴുകി പോകുന്നതിന് മുമ്പേ യേശു പറഞ്ഞു, ഇന്ന് രാത്രിയിൽ നീ എന്നെ തള്ളിപ്പറയും. അയ്യോ ഞാനോ, അയ്യോ ഞാൻ ആരാണെന്നറിയാമോ കർത്താവേ, ഞാൻ ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല. വളരെ കാര്യമായിട്ട് താൻ പിന്നെയും പിന്നെയും അത് ആവർത്തിക്കുകയാണ്. കർത്താവ് അന്നേരം എല്ലാവരും ഇവിടെ മുമ്പിൽ വെച്ച് യേശു വ്യക്തമായിട്ട് പറഞ്ഞു, ഇന്ന് രാത്രിയിൽ കോഴി കോഴുകുന്നതിന് മുൻപേ 3 വട്ടം നീ എന്നെ തള്ളിപ്പറയും. യേശു പറഞ്ഞു എല്ലാവരും ഇന്ന് എന്നെ വിട്ടുപോകും, അപ്പോൾ താൻ മുന്നോട്ട് കടന്നു വന്ന് പറയാം, ഞാൻ ഒരു നാളും ഇടറിയയില്ല, ഞാൻ മരിക്കേണ്ടി വന്നാലും നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല. അപ്പോൾ തൻ്റെ ചിന്താഗതിയിൽ ഞാൻ ചിന്തിക്കുന്നത് പോലൊക്കെ ഞാൻ ചെയ്യും, ഞാൻ പറയുന്നത് പോലൊക്കെ ഞാൻ ചെയ്യും, എൻ്റെ ഇഷ്ടം ഇങ്ങനെയാണ്, ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവ് പറഞ്ഞാലും കർത്താവ് പ്രവചിച്ചാലും അതൊന്നും എനിക്ക് മാറ്റമല്ല. എൻ്റെ ജീവിതത്തിൽ ഞാനെന്നുള്ള ഒരു വലിയ ചിന്താഗതി തന്നെ ഭരിച്ചിരുന്നു. അത് പത്രോസാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവുമായി അടുത്തു വരുമ്പോൾ കർത്താവ് നേരിട്ട് പറഞ്ഞാലും നാം അതിനെ അംഗീകരിക്കാൻ പോകുന്നില്ല. നമ്മൾ സംതിക്കുകയാണെന്നുള്ള ചിന്താഗതിയിൽ നമ്മുടെ ഇഷ്ടം അടിച്ചേൽപ്പിക്കുവാൻ, ഞാൻ ആരാണെന്നറിയാമോ കർത്താവേ, നിന്നോടൊപ്പം മരിക്കേണ്ടി വന്നാലും ഞാൻ മരിക്കയില്ല, ആരെല്ലാം ഇടറിയാലും എല്ലാവരും ഇടറിയാലും ഞാൻ ഒരുത്തരും ഒരിക്കലും ഇടറുകയുമില്ല. നമ്മുടെ ഇഷ്ടം തന്നെ വീണ്ടും വീണ്ടും ദൈവസന്നിധാനത്തിൽ മനുഷ്യരുടെ മുൻപിലും ഒക്കെ നാം പറയുന്നവരാണ്. നമ്മുടെയൊക്കെയും ജീവിതം
ഇങ്ങനെ പുറമോട്ട് നോക്കി നോക്കണം. നാം ഓരോ ദിവസവും ചെയ്യുന്നത്, നാം പറഞ്ഞു പിടിപ്പിക്കുന്നത്, കർത്താവ് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പറവാനും കർത്താവ് നമ്മെ അറിയുന്നത് പോലെ അറിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ളത്, ദൈവത്തിൻ്റെ ഹിതമായത് അല്ലെങ്കിൽ നാം ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെ പറഞ്ഞാലും ഏറ്റെടുക്കുവാൻ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക്. മുന്നോട്ട് പോയി താൻ പരിശുദ്ധാത്മാവൊക്കെ പ്രാപിച്ചു. കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് പ്രാപിക്കുമ്പോൾ നിങ്ങൾ യെരുശലേം, യഹൂദ്യ, ശബരിയ, ഭൂമിയുടെ അറ്റത്തോളം പോയി സുവിശേഷം പറയണം. പരിശുദ്ധാത്മാവൊക്കെ ലഭിച്ചു, പക്ഷേ അവരെ യഹൂദിയ ദേശത്ത് മാത്രം സുവിശേഷം അറിയിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുകയാണ്. അപ്പോൾ കർത്താവ് ഒരു ദർശനം കൊടുത്തു. ദർശനം കൊടുത്തിട്ട് ഒരു ആകാശത്ത് നിന്ന് ഒരു വലിയ ഒരു തുപ്പട്ടി ഇറങ്ങി വരുന്നത് ദർശനത്തിൽ. എല്ലാ മൃഗങ്ങളെയും അതിനകത്ത് കണ്ടിട്ട് പത്രോസിനോട് പറയുകയാണ്, നീയെ എഴുന്നേറ്റ് അർത്ത് തിന്നുക. അപ്പോൾ പത്രോസ് പറയാ, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനോ അശുദ്ധമായതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടുമില്ല. എൻ്റെ പാരമ്പര്യം അങ്ങനെയാണ്, ഇനി ഒട്ട് ചെയ്യാനും പോകുന്നില്ല. അപ്പോൾ ദൈവം മൂന്ന് പ്രാവശ്യം തന്നോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് അതിനെ അറുത്ത് ഭക്ഷിക്കാൻ. അതെ, ആത്മീയമായ കാര്യമാണ് ജാതികളുടെ അടുക്കലേക്ക് സുവിശേഷം പറവാൻ. ദൈവം തന്നോട് പറയുന്ന, തന്നെ വിളിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ഹിതം ചെയ്തെടുക്കാനാണ് പറയുന്നത്. അപ്പോഴും അവൻ ഇൻസിസ്റ്റ് ചെയ്യുന്നത് അവൻ്റെ ഹിതം, കർത്താവേ ഹാ നിനക്കറിഞ്ഞുകൂടിയോ ഞാൻ ആരാണെന്ന്, ഇതുവരെ ഞാൻ തിന്നിട്ടില്ല, ഇനി ഒട്ട് തിന്നാനും പോകുന്നില്ല. എന്താ കർത്താവേ ഇതിൻ്റെ അർത്ഥം എന്താണ്, എന്താണ് നീ എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്, അതെനിക്ക് പറഞ്ഞു തരണമേ. വളരെ വഷളനായി നടന്ന് ക്രിസ്ത്യാനികളെ കൊന്ന് വലിയ ഉദ്രവം ചെയ്ത ശൗലിനോട് ചോദിയില്ലേ, ഓ കർത്താവേ നീ ആരാണ്, ഓ നീ മുന്നോട്ട് പോവും, നീ അവിടെ പോയി താമസിച്ചില്ലേ, ഞാൻ എന്നോട് ചെയ്യുവാനുള്ളത് അടുത്ത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ തന്നെ താൻ തൻ്റെ ജീവിതം സറണ്ടർ ചെയ്തു. അപ്പോൾ ഒരാളെ കർത്താവിനോട് എല്ലായ്പ്പോഴും, കർത്താവേ നിനക്കങ്ങനെ സംഭവിക്കരുത്, കർത്താവേ നീ എൻ്റെ കാല് കഴുകാൻ പറ്റുകയില്ല, കർത്താവേ ഞാൻ ഇടറുകയില്ല, ഞാൻ മരിക്കേണ്ടി വന്നാൽ മരിക്കും. ഇപ്പോൾ ഇവിടെ പറയാം, ദൈവമേ അയ്യോ നിനക്കെന്നെ അറിയാമല്ലോ, മലിനം അശുദ്ധമായത് അത് ഒരിക്കലും പാടില്ല കർത്താവ്, ഒരിക്കലും പാടില്ല. ദൈവം നമ്മുടെ ചിന്താഗതിക്ക് വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ, നാം പ്രായോഗികത്തിൽ ചെയ്തിട്ട് വന്നതിന് വ്യത്യസ്തമായ കാര്യങ്ങൾ പറയുമ്പോൾ, ദൈവരാജ്യത്തിൻ്റെ വികസ്തൃതിക്ക് വേണ്ടി ദൈവരാജ്യത്തിൻ്റെ പദ്ധതി പ്രകാരം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നടക്കേണ്ടതിനെ ദൈവം നമ്മെ ഗൈഡ് ചെയ്യുമ്പോൾ നാം ഇതുപോലെയുള്ള പിടിവാശികളാണ് പലപ്പോഴും ചെയ്യുന്നത്. എന്നിട്ട് പറയും, ഞാൻ ചെയ്യുന്നത് മുഴുവൻ ദൈവഹിതമാണ്, ഞാൻ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇരിക്കുന്നു എന്ന്. നാം ചെയ്തു വന്നതും ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികത്തിലായത് കർത്താവ് പറഞ്ഞത് കൊണ്ടാണ് യഹൂദന്മാർ ഇന്ന് തിന്നരുത് ഇന്ന് തിന്നണമെന്ന് തീരുമാനിച്ചത്. ലോകത്തിൽ മറ്റുള്ള ജനങ്ങളിൽ നിന്ന് അവർ വ്യത്യസ്തമായത് കർത്താവ് പറഞ്ഞു, ഇന്ന പക്ഷിയെ, ഇന്ന മീനെ, ഇന്ന മൃഗത്തെ നിങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നിട്ട് ഇപ്പോൾ കർത്താവ് എടുത്തു പറയുകയാണ്, ദർശനം ഒരിക്കലല്ല, രണ്ടല്ല, മൂന്ന് പ്രാവശ്യം സ്വർഗത്തിൽ നിന്ന് ഈ ശബ്ദമൊക്കെ കേട്ടിട്ടും അതിനെ അംഗീകരിക്കുവാൻ നമ്മുടെ പതിവുകൾക്ക് കഴിയാതെ പോവുകയാണ്. അത് വെറുതെ ഒരു സ്കീ ഒരു സ്വപ്നമാണെങ്കിൽ നമുക്ക് പറയാം, ഓ ഞാനൊരു സ്വപ്നം കണ്ടതാണ്, തെറ്റാണ്, തെറ്റിദ്ധാരണയാണ്. എന്നാൽ ഇത് ഒരേ പ്രാവശ്യം ഒരേ കാര്യം മൂന്ന് പ്രാവശ്യം കർത്താവ് അവനോട് അരുളി ചെയ്തു എന്നേ അവിടെ പറഞ്ഞിട്ടുണ്ട്. അവൻ മറുപടി പറയുന്നതും കർത്താവിനോടാണ്. അപ്പോൾ അവന് വ്യക്തമായിട്ട് അറിയാൻ കർത്താവാണ് അവനോട് സംസാരിക്കുന്നത്. അപ്പോൾ കർത്താവ് സംസാരിച്ചാലും കർത്താവ് കാണിച്ചാലും അവനവൻ്റെ ഇഷ്ടം ചെയ്യുക. അപ്പോൾ ഇതെല്ലാം മാനുഷികമായ ചിന്താഗതിയുടെ കൂട്ടത്തിൽ ഞാനിതിനെ പെടുത്തുകയാണ്. യേശു അവനോട് മുഖത്ത് നോക്കി പറഞ്ഞു, നീ മനുഷ്യനുള്ളത് ചിന്തിക്കുന്നു, മനുഷ്യനുള്ളത് ചിന്തിച്ച് ദൈവത്തിൻ്റെ പദ്ധതി അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പൈശാചികമാണെന്ന് കർത്താവ് പറഞ്ഞു. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവത്തിനു വേണ്ടി ചിന്തിക്കാതെ മാനുഷികമായി മനുഷ്യൻ്റെ താല്പര്യമനുസരിച്ച് ചെയ്താൽ കർത്താവ് പറയുന്നു, ഇത് പിശാചിൽ നിന്നാണ്, ഇത് എനിക്ക് ഇടർച്ചയുമാണ്, ഞാനും നീയും കൂടെ ഒന്നിച്ചു പോകയില്ല, നീ പുറകിൽ പോകൂ എന്നാ കർത്താവ് പറയുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവുമായി സംസാരിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ, ചെയ്യുമ്പോൾ നാം ഓർത്തോണം, ദൈവത്തിൻ്റെ പദ്ധതി അല്ലാതെ
എൻ്റെ ഇഷ്ടമായി നിന്റെ ഹിതമല്ല എൻ്റെ ഹിതമാണ് നടക്കേണ്ടതെന്ന് നാം പ്രവൃത്തി കൊണ്ടോ നമ്മുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടോ നമ്മുടെ വാക്കുകൊണ്ടോ അറിഞ്ഞോ അറിയാതെയോ നാം ചെയ്യുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നത് പിശാചെ എന്നെ വിട്ടു പുറകി പോകും, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിനുള്ളതല്ല ചിന്തിക്കുന്നത്. അതാണ് ഒന്നാമത്തേത്, മാനുഷികമായി ചിന്തിക്കുക. രണ്ടാമത്, ഈ പത്രോസ് ഇതൊന്നും ഒരു റിബലായിട്ടൊന്നും അല്ല ഇത് ചെയ്യുന്നത്, ഒരു മത്സര ബുദ്ധിയിലൊന്നും അല്ല ഇത് ചെയ്യുന്നത്. തൻ്റെ ജീവിതത്തിൽ മാനുഷികമായി ചിന്തിക്കുമ്പോൾ തൻ്റെ അറിവ് അനുസരിച്ച് തൻ്റെ പതിവ് അനുസരിച്ച് താൻ ചെയ്തതാണ് ഈ പറഞ്ഞ നാല് സന്ദർഭങ്ങളിലും സംഭവിച്ചത്. താനെ ജീവിച്ചു വന്ന മാർഗം, താനെ ചിന്തിച്ചതുപോലെ ജീവിച്ചതുപോലെ തൻ്റെ ബുദ്ധി അനുസരിച്ച് തൻ്റെ റീസണിങ് അനുസരിച്ച് കാര്യങ്ങൾ താൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ദൈവത്തിന് ഇടർച്ചയായി, ദൈവത്തിൻ്റെതല്ലാഞ്ഞപ്പോൾ അതൊരു മത്സരമായിട്ടൊന്നുമല്ല, തൻ മാനുഷികമായി ചിന്തിക്കുന്നു. അതിനെ പൈശാചികമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് ഞാൻ ഒരാളെ കാണിക്കാൻ പോവുകയാണ്, ശൗല്, ഒന്നാമത്തെ രാജാവ് ഇസ്രയേലിൻ്റെ. ഇസ്രയേലിൻ്റെ രാജാവിനോട് ദൈവം പറഞ്ഞു, നീ പോയി അമാലാക്കിയരെ തോൽപ്പിക്കുകയും അവിടെ നിന്നൊന്നും കൊണ്ടുവരല്ലേ, മൃഗങ്ങളെ പോലും ശേഷിപ്പിക്കരുത്, അത് നശിപ്പിച്ച് കളയണം. ദൈവം അത് പറഞ്ഞതിന് ദൈവത്തിനൊരു കാരണമുണ്ട്, ദൈവത്തിന് അവരെ ശിക്ഷിക്കുക എന്നുള്ളതായിരുന്നു കാരണം. അപ്പോൾ താൻ വലിയ മഹാമനസ്കനായി മാറി, താൻ വിചാരിച്ചു ദൈവം അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കൊഴുത്തതും തടിച്ചതുമായ മൃഗത്തെ നമുക്ക് നാട്ടിൽ കൊണ്ടുവന്നാൽ എന്തുകൊണ്ട് കർത്താവിന് വേണ്ടി യാഗം കഴിച്ചുകൂടാ. ദൈവം അങ്ങനെയൊക്കെ വിചാരിച്ചെങ്കിലും നമ്മൾ നല്ല കാര്യം ചെയ്യുന്നതിന് ദൈവം എതിരല്ലോ, അതാണ് തൻ്റെ ചിന്താഗതി. അപ്പോൾ എന്നിട്ട് തൻ്റെ ചിന്താഗതി എന്താണ്? ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു. ഒന്ന് ശൗമ്യയിൽ 15:13 ശൗമ്യയിലോട് പറയാ, ഞാൻ യഹോവയുടെ കാര്യം യഹോവ എന്നോട് കൽപ്പിച്ചത് ഞാൻ നിവർത്തിച്ചിരിക്കുന്നു. ഒരു മനസാക്ഷിക്കുത്തുമില്ല, ഒരു പ്രശ്നവുമില്ല. തൻ്റെ ജീവിതത്തിൽ താൻ എന്തോ ചെയ്തു, ദൈവം പറഞ്ഞത്, നേരിട്ട് പറഞ്ഞത്, ചെയ്യണമെന്ന് പറഞ്ഞത്, അവനെ രാജാവാക്കിയതിൻ്റെ ഒരു ഉദ്ദേശം അതായിരുന്നിട്ടും അവൻ മത്സരിക്കുകയാണ്. മത്സരമെന്ന് താഴെയാണ് കാണുന്നത്. താഴോട്ട് വരുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ ശക്തമായി പറഞ്ഞിരിക്കുകയാണ് മത്സരം. അതിൻ്റെ 22 ശൗമ്യയിൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാങ്ങളും ഹനനയാങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. എന്നിട്ട് പറയാം, മത്സരം ആ വിചാരം പോലെ. അപ്പോൾ ഇതൊരു മത്സരമാണെന്നാണ് ദൈവം കാണുന്നത്. ദൈവം പറഞ്ഞത് ദൈവത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് തൻ്റെ പദ്ധതി തൻ്റെ ഇഷ്ടം ചെയ്യുന്നത് മത്സരമായി ദൈവം കണ്ടു. പത്രോസിനോട് പറയുന്നത് അത് വെറും മനുഷ്യ ചിന്തയാണ്, മാനുഷികമായി നീ ചിന്തിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുന്നു, എന്നിട്ട് പോലും അത് പൈശാചികമാണെന്ന് കർത്താവ് പറഞ്ഞു എങ്കിൽ മത്സരവും ശാഠ്യവും. അവൻ്റെ രണ്ടാമത്തെ വാക്ക് ശൗമ്യയിൽ ഉപയോഗിക്കുന്നത് വെറും മാനുഷികമെന്നല്ല, അത് മത്സരമാണ്, അത് ശാഠ്യമാണ്. മത്സരം ആവിചാരം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധന പോലെയും ദൈവം വെറുക്കുന്ന വലിയ പാപങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ദൈവം പറയാ. നിന്റെ ജീവിതത്തിൽ നീ അറിഞ്ഞുകൊണ്ട്, പത്രോസ് അറിഞ്ഞുകൊണ്ടല്ല, അവൻ മാനുഷികമായ യുക്തി കൊണ്ടും അനുഭവം കൊണ്ടും തൻ്റെ ആഗ്രഹപ്രകാരം താൻ ചെയ്യുന്നത് മാനുഷികമായി കർത്താവ് അംഗീകരിച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയാമോ? രണ്ടാമത്തെ സ്റ്റെപ്പ് അത് മത്സരം കൊണ്ടും ശാഠ്യം കൊണ്ടും അറിഞ്ഞുകൊണ്ട്. എന്താ കെയർ ഓഫ്? ദൈവത്തിന് വേണ്ടി നല്ലതും കണ്ണിന് പിടിച്ചതും ദൈവം പറഞ്ഞു അതിന് വ്യത്യസ്തമായി അതിനെ അനുസരിക്കാതെ തൻ്റെ ഇഷ്ടപ്രകാരം തനിക്ക് താല്പര്യമുള്ളത് തനിക്കിഷ്ടമുള്ളതുപോലെ താൻ ചെയ്തിട്ട് ദൈവത്തിന് വേണ്ടി ചെയ്തു എന്ന് പറയുന്നത് അറിഞ്ഞുകൊണ്ട് മത്സരിച്ചതാണെന്നും അത് ശാഠ്യ സ്വഭാവമാണെന്നും കർത്താവ് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് പറയുകയാണ്, അത് മിഥ്യാപൂജ പോലെയും അത് ആവിചാരം പോലെയും അത് വിഗ്രഹാരാധന പോലെയും പൈശാചികമാണ് എന്ന് കർത്താവ് വീണ്ടും ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ മാനുഷികമായത് പിശാചന്റെ ഇൻഫ്ലുവൻസ് ആണെന്ന് പറഞ്ഞവനോട് പുറകിൽ പോകാനേ പറഞ്ഞുള്ളൂ. ഇതവന് വേണ്ടി കർത്താവ് ഡിക്ലെയർ ചെയ്യാണ്, നിന്റെ രാജ്യം ഇതോടുകൂടി തീർന്നു എന്ന്. നോക്കൂ, അവൻ അവസാനിച്ചത് എങ്ങനെ? ഒരു പിശാചിന്റെ ബാധയാൽ. നോക്കിയ പിശാച് അവനെ ബാധിച്ചു. അതുകൂടാതെ അവൻ ആഭിചാര ചെയ്യുന്ന ഒരു സ്ത്രീയെ അന്വേഷിച്ച് അവൻ വളരെ കഷ്ടപ്പെട്ടു പോയതൊക്കെ ഈ നമുക്ക് കഥയറിയാം, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നോക്കൂ, പിശാചിന്റെ
കയ്യിൽപ്പെട്ടുപോയി. മറ്റേത് പിശാജ് ഇൻഫ്ലുവൻസ് ചെയ്തതേ ഉള്ളൂ. ഇവിടെ ഇതാ പിശാജിന്റെ കയ്യിൽപ്പെട്ട് പിശാജ് ബാധിച്ചു. അവനിൽ ഒരു ദുരാത്മാവ് ബാധിക്കുക ചെയ്യുന്നത്. അപ്പോൾ ശാഠ്യം മനഃപൂർവം ദൈവത്തിന് വേണ്ടിയാണെന്ന് പോലും പറഞ്ഞിട്ട് നമ്മുടെ നല്ല കാര്യമായിട്ടാണ് അതിനെ ചിത്രീകരിക്കുന്നത്. ഓ, ഞാൻ യഹോവയ്ക്ക് യാഗം കഴിക്കുവാൻ നല്ലതിനെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് തൻ്റെ താല്പര്യം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പലതും നാം ദൈവത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് കാട്ടിക്കൂട്ടുന്ന പരിപാടികൾ നമുക്ക് എല്ലാവർക്കും അറിയാം. പേര് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി, എന്നാൽ അത് ശാഠ്യമാണോ മത്സരമാണോ ദൈവോജനത്തിന് വിരോധമാണോ ദൈവത്തിൻ്റെ ഹിതത്തിന് വ്യത്യസ്തമായി നിന്റെ ഹിതമാണോ നിന്റെ ഇഷ്ടം അടിച്ചേൽപ്പിക്കുകയാണോ ദൈവം പറഞ്ഞതിന് പാലിക്കാതെ അനുസരണക്കേടാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റാണെങ്കിൽ അതിനെ ദൈവം വളരെ കാര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവനിൽ ഒരു പിശാച് ബാധിച്ചു, ഒരു ദുരാത്മാവ് ബാധിച്ചു. പത്രോസിനെ ഇൻഫ്ലുവൻസ് ചെയ്തതേ ഉള്ളൂ ഒരു നേരം, ഇവിടെ ഇതാ പൂർണ്ണമായി അവനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. അവനിൽ കടന്നുകൂടി അവൻ്റെ ജീവിതം തന്നെ വളരെ ശോചനീയമായി മാറി. നോക്കൂ, ആദ്യം മാനുഷികമായി ചിന്തയിൽ ചെയ്തു, ഇവിടെ ശാഠ്യത്തോടും മത്സരത്തോടും കൂടെ ചെയ്യുമ്പോൾ പിശാചിനാൽ നയിക്കപ്പെടുകയാണ്. അതാണ് അവിടെ സംഭവിച്ചത്. ശൗലിൻ്റെ കഥ അറിയാവുന്നതുകൊണ്ട് ഞാൻ കഥ പറയുന്നില്ല. തൻ്റെ ജീവിതം എത്രയോ ശോചനീയമായിട്ടാണ് അവസാനിക്കുന്നത്. വലിയ ഒരു നേതാവായി ദൈവിക പദ്ധതി ചെയ്തുകൊണ്ടിരുന്നവൻ ദൈവത്തിൻ്റെ കൽപ്പനകളെ ശ്രദ്ധിക്കാതെ മത്സരിക്കുകയും ശാഠ്യം കാണിക്കുകയും ചെയ്തപ്പോൾ സ്വന്തം വാളിൽ വീണ് മരണോപ്രാളം കൊണ്ടിട്ട് കടന്നുപോയ ഒരു മനുഷ്യനെ വിളിച്ചിട്ട് എന്നെ കൊല്ലുവാൻ പറയുകയാണ്. അതാണ് അവൻ്റെ അവസാനം. അവനെ പിശാചും പിടിച്ചു. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ അങ്ങനെ നമുക്കൊന്നും സംഭവിച്ചില്ലെങ്കിലും പിശാചിനാൽ എത്രയോ പേരാണ് നമ്മൾ പാട്ടുകൾ പാടുന്നത് പോലെ പണ്ട് ശോഭിച്ച നക്ഷത്രങ്ങൾ പോലെ ശോഭിച്ച എത്രയോ വിശുദ്ധന്മാരെ നാം കാണുന്നില്ല. എന്താ കാരണം? ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് കാണിക്കുന്ന പരിപാടികൾ. ഒരു മനുഷ്യർക്ക് വേണ്ടിയോ പാവങ്ങൾക്ക് വേണ്ടിയോ ഒന്നുമല്ല, വലിയ വലിയ കാര്യങ്ങളാണ് പറയുന്നത്. ദൈവത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി കള്ളത്തരം കാണിക്കുക, ദൈവത്തിന് വേണ്ടി സൂത്രങ്ങൾ ഉപയോഗിക്കുക, ദൈവനാമത്തിൽ കാണിക്കുന്ന അപരാധങ്ങൾ, അതെല്ലാം ശാഠ്യവും അതെല്ലാം മത്സരവുമായി, അത് പൈശാചികമാണെന്ന് ദൈവം എഴുതി തള്ളുകയാണ്. മൂന്നാമത് ഒരു കാര്യം കൂടെ പറയാം ഞാൻ. അത് യഹൂദന്മാരെ കുറിച്ചാണ് യേശു പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായത്തിൽ അവരെ കർത്താവ് അവരോട് പറഞ്ഞു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അപ്പോൾ അവർ പറയാ 8-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. മോഹമെന്ന് പറയുന്നത് ദ വിൽ ഓഫ് ദ ഡെവിൾ എന്നാണ്. പിശാചിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നു. അതെ, വളരെ കാര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താ? 37-ാമത്തെ വാക്യം 37-ാം വാക്യം, നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന് ഞാൻ അറിയുന്നു, എങ്കിലും എൻ്റെ വചനത്തിന് നിങ്ങളിൽ ഇടമില്ലായതുകൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം? യേശു പറഞ്ഞു മുകളിൽ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസന്മാർ. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു. അപ്പോൾ അവർ പറയാ, അയ്യോ, ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കൾ, ഞങ്ങൾ ഒരിക്കലും ആർക്കും അടിമകളായിരുന്നിട്ടില്ല, പിന്നെന്തിനാ നീ ഞങ്ങളെക്കുറിച്ച് പറയുന്നത്? 33-ാം വാക്യം, അവൻ അവരോടെ, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിട്ടില്ല, നിങ്ങൾ സ്വതന്ത്രന്മാരാകും എന്ന് പറയുന്നത് എങ്ങനെയെന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഒന്നാമത് യേശുവിൻ്റെ മുൻപിൽ അവർ പറയുകയാണ്, ഞങ്ങൾ ഒരിക്കലും ഒരിക്കലും ആർക്കും ദാസന്മാരായിട്ടില്ല, സത്യത്തെ നിഷേധിക്കുക. അവരിപ്പോഴും ദാസന്മാരാണ്, റോമക്കാരുടെ. അവരുടെ ജീവിതകാലത്ത് നല്ലൊരു കാലഘട്ടവും അവർ ദാസന്മാരായിരുന്നു. അല്പനാൾക്ക് മുമ്പേ അവർ അലക്സാണ്ടറിൻ്റെ അടിമകളായിരുന്നു. അതിനു മുൻപേ മേദ്യ പേഴ്സ്യക്കാരുടെ, അതിനു മുമ്പേ ബാബിലോണി, അതിനു മുമ്പേ അസീരിയക്കാരുടെ, അതിനുകൂടാതെ സിറിയക്കാരുടെ, പിന്നെ ഇങ്ങനെ ഒരുപാട് വേദപുസ്തക പഴയ നിയമത്തിൽ ചരിത്രത്തിൽ അവിടെ ഒരുപാട് നാൾ അടിമകളായി പാർത്തു. പക്ഷേ അവരുടെ ചിന്താഗതി എന്താണ്? ഒരു നാളും ഒരിക്കലും ആർക്കും അടിമകളായിരുത്തിട്ടില്ല, സത്യത്തെ
യാതൊരു ദാക്ഷിണ്യവും കൂടാതെ അതിനെ നിഷേധിക്കുക. അപ്പോൾ കർത്താവ് പറഞ്ഞു, സത്യത്തെ നിഷേധിക്കുന്നത് അത് പിശാചിൻ്റെ മക്കളാണ്. നിങ്ങൾ 44 വാക്യം, ഇവര് യേശു പറഞ്ഞു, നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരാണ്. അപ്പോൾ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വന്തരാണ്. അപ്പോൾ അവരതൊക്കെ അങ്ങോട്ട് കടന്നുപോയിട്ട് ഞങ്ങൾ പാപം പോയിട്ട് ലോകത്തിൽ ആർക്കും ഒരിക്കലും അടിമകളായിരുന്നിട്ടില്ല എന്ന് യേശു തമ്പുരാന്റെ മുഖത്ത് നോക്കി പറയുകയാണ്. സത്യം എന്താണെന്ന് അവർക്കറിയാം. സത്യത്തിൽ അവരിപ്പോഴും അടിമകളാണ്. അവർക്ക് വലിയ സ്വാതന്ത്ര്യമൊന്നുമില്ല. രാജാവിൻ്റെ ചക്രവർത്തിയുടെ ഗവർണറാണ് ഇവിടെ ഭരിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരു മതകാര്യങ്ങൾ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം അല്ലാതെ മറ്റു വലിയ കാര്യങ്ങളൊന്നുമില്ല. റോമാ ചക്രവർത്തി കൽപ്പിച്ചാക്കിയ സ്വാതന്ത്ര്യം മാത്രമേ അവർക്കുള്ളൂ. അവരുടെ ജീവിതത്തിൽ അങ്ങനെ വസിക്കുമ്പോഴും അവർ കർത്താവിനോട് വലിയ കാര്യമാണ് പറയുന്നത്. നമ്മൾ പലപ്പോഴും നമ്മൾ കിടക്കുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാതെ നല്ല മുഖം ചിത്രീകരിക്കുവാൻ, സത്യത്തെ ധിക്കരിച്ച് അതിനെ നിഷേധിച്ച് നമ്മുടെ കാര്യത്തിനു വേണ്ടി നാം പറയുമ്പോൾ നമ്മുടെ ഹിതമാണ് അവിടെ സംഭവിക്കുന്നത്. പത്രോസ് തൻ്റെ ഇഷ്ടമാണ് അടിച്ചേൽപ്പിക്കുവാൻ തുടങ്ങിയത്. ശൗല് തൻ്റെ ഹിതമാണ് ദൈവഹിതത്തെക്കാൾ അടിച്ചേൽപ്പിച്ചത്. എങ്കിലും അവരുടെ ചിന്ത ഞങ്ങളുടെ ചിന്തയല്ല, ഞങ്ങളുടെ താല്പര്യമല്ല, ദൈവത്തിൻ്റെ താല്പര്യമാണ്, ദൈവത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞു പിടിപ്പിക്കുന്നത്. ഇവിടെയും അത് തന്നെയാണ്. ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി. അവർക്ക് അവരുടെ പാരമ്പര്യത്തെക്കുറിച്ച് വലിയ പ്രൗഢിയാണ്. അബ്രഹാമിൻ്റെ സന്തതി, ഞങ്ങൾ ഒരിക്കലും ഒരു നാളും ആർക്കും എന്ത് ചെയ്തിട്ടില്ല, അടിമകളായിരുന്നിട്ടില്ല. അവിടെ യേശു പറഞ്ഞു, നിങ്ങൾ കുഴപ്പമൊന്നുമില്ല, പിശാചിൻ്റെ അടിമകളാണ്, പിശാചിൻ്റെ മക്കളാണ്, നിങ്ങൾ അവൻ്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്. പത്രോസ് മാനുഷികമായ താല്പര്യമായിരുന്നെങ്കിൽ, ശൗല് ശാഠ്യവും മത്സരവും കൊണ്ടായിരുന്നെങ്കിൽ, ഇവിടെ ഇവരിതാ പിശാചിൻ്റെ ഡിറക്റ്റ് മക്കളായി അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി മാറും. പിശാചിൻ്റെ ഇഷ്ടമാണ് അവരുടെ ജീവിതത്തിലെല്ലാം ചെയ്യുന്നത്. അവർ എന്താ ചെയ്തത്? കുറ്റമില്ലാത്തവനെ കുറ്റം അടിച്ചേൽപ്പിച്ച് യേശു ഒരിക്കൽ പോലും ഈ ലോകത്തിലൊരു രാജ്യം സ്ഥാപിക്കുന്നതായിട്ടോ അവരുടെ അധികാരത്തെ തട്ടിപ്പറിക്കുവാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. തനിക്ക് കിങ്കരന്മാരായി ഒരുത്തരും റൗഡികളായിരുന്നില്ല തൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഇന്ന് നമുക്കറിയാം, പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആണെങ്കിൽ അവരെ കുറേ വഴക്കാളികളെ ഗുണ്ടകളെ ഒക്കെ സംഘടിപ്പിച്ചിട്ടാണ് അവരുടെ പ്രവർത്തനം തുടങ്ങുന്നത്. ഇന്ന് അങ്ങനെ അധികാരസ്ഥാനത്തിന് വേണ്ടി വരുന്നവരൊക്കെ അങ്ങനെയൊക്കെയാണ്. സൂത്രവും വളവും ഒക്കെ കാണിച്ച് രാഷ്ട്രീയം കളിച്ചു ഒക്കെയാണ് അവരെ ഓരോ കാര്യങ്ങളും എത്തുന്നത്. എന്നാൽ യേശു ഇതൊന്നും ചെയ്തില്ല. യേശു നന്മ ചെയ്തുകൊണ്ട് ചുറ്റി നടന്നു എന്നാണ്. രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, മരിച്ചവരെ വിയർപ്പിച്ച്, വിശക്കുന്നവർക്ക് ആഹാരം കൊടുത്ത്, ആവശ്യക്കാരനെ സഹായിച്ച് വന്നു. ഒരിക്കൽ പോലും തൻ്റെ രാജാവാക്കാൻ ജനങ്ങൾ ശ്രമിച്ചിട്ട് പോലും തമ്മിൽ ഒഴിഞ്ഞുപോയി എന്നാണ്. യേശു ഒരു പ്രവാചകനെ പോലെ, ഒരു കഴുതക്കൂട്ടി പുറത്താണ് കയറി വന്നത്, ഒരു ചക്രവർത്തിയെ പോലെ ഒരു വലിയ കുതിരയുടെ പുറത്ത് വാളും പരിചയമായിട്ടല്ല യെരുശലേമിൽ വന്നത്. ഹോസന്ന പാടിയ ആ വലിയ ആത്മീയ ആരാധനയുടെ നടുവിൽ കൂടാണ് യേശു കടന്നു വന്നത്. പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് നിവർത്തിയാക്കുവാൻ തക്കവണ്ണം, ഒരു രാജപ്രൗഢിയോടെയല്ല, രാജാവിൻ്റെ സൈന്യമില്ല, രാജാവിൻ്റെ യാതൊരു ലക്ഷണവുമില്ലാതെ ഒരു കഴുതപ്പുറത്ത്, ഒരു കഴുതക്കുട്ടിയുടെ പുറത്താണ് യേശു വന്നത്. പക്ഷേ അവർ സത്യത്തെ നിഷേധിക്കുന്നവരായിരുന്നു. യേശു പറഞ്ഞ ഓരോ കാര്യവും അവരുടെ ഹൃദയത്തിൽ കൊള്ളപ്പോൾ, സത്യനിഷേധികളായ അവരെ പിശാചിൻ്റെ മക്കളായിട്ടാണ് യേശു എത്തിക്കുന്നത്. പത്രോസ് പിശാചിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ, ശൗലിനെ പിശാജ് അവനെ നടത്തിക്കൊണ്ടുപോയി ദുരാത്മാവ് അവനിൽ കയറിയിട്ട്, ഇവിടെ ഇതാ യേശു പറയുന്നു, നിങ്ങളുടെ ഇഷ്ടം ചെയ്യുന്ന, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം വരുത്തുവാൻ കഴിയാതെ, നിങ്ങൾ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തുമെന്ന് പറഞ്ഞപ്പോൾ, ഞങ്ങൾ ഒരിക്കലും ആർക്കും അടിമകളായിരുന്നിട്ടില്ല. നമ്മൾ സത്യത്തെ മറച്ചു വയ്ക്കുവാൻ, നമുക്ക് വലിപ്പം കാണിക്കുവാൻ, മഹിമ കാണിക്കുവാൻ, നമ്മുടെ സ്റ്റാൻഡേർഡ് ഉയർത്തി കാണിക്കുവാൻ നാം കാണിക്കുന്ന സത്യത്തെ നിഷേധിക്കുന്ന കാര്യങ്ങൾ യേശു പറയുന്നു, അത് പിശാചിൻ്റെ ഇഷ്ടമാണ്. നിങ്ങൾ പിശാചിൻ്റെ മക്കളായിരിക്കുന്നതിൻ്റെ കാരണം അവൻ്റെ ഇഷ്ടം ചെയ്യുന്നത് കൊണ്ടാണ്.
കാരണം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നിങ്ങൾക്ക് മനസ്സില്ല എന്ന് ഈ സമയത്ത് പ്രിയപ്പെട്ട ദൈവജനമേ നമ്മൾ പ്രാർത്ഥിക്കും. ദൈവമേ നിന്റെ ഹിതം പോലെ ആകണമേ. പാട്ടുപാടും എൻ്റെ ഹിതം പോലൊന്നും അല്ല കർത്താവേ, നിന്റെ ഹിതം നടക്കണമേ. പക്ഷേ നമ്മുടെ പ്രവൃത്തി നമ്മുടെ പാട്ട് പോലെ നമ്മുടെ പ്രാർത്ഥന പോലെ നമ്മുടെ ബിഹേവിയർ പോലെ ഒത്തുപോകുന്നുണ്ടോ എന്ന് ഈ സന്ധ്യ കഴിഞ്ഞ സമയത്തെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. നമ്മുടെ പ്രവൃത്തികളൊക്കെയും നാം മാനുഷികമായ രീതിയിൽ ദൈവഹിതം മനസ്സിലാക്കാതെ ചെയ്യുന്നുവെങ്കിൽ നാം ഇടർച്ചയാണ് കർത്താവിനെ. നാം മത്സരത്തോടും ശാഠ്യത്തോടും കൂടെയാണ് അത് ചെയ്യുന്നതെങ്കിൽ അത് ദൈവം മിഥ്യാപൂജ പോലെ വിഗ്രഹാർപ്പിതം പോലെ വിഗ്രഹാരാധന പോലെ അതെ വലിയ പാപമായി പൈശാചിന് ഇടം കൊടുക്കുന്ന പിശാചി കയറിക്കൂടുന്ന പിശാചി നിയന്ത്രിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ആണെന്ന് അവിടെ നാം കാണുന്നു. ഇവിടെ ഇതാ ഒരു സ്റ്റെപ്പുടെ മുകളിലേക്ക് കയറിയിട്ട് യേശു പറയുന്നു, നിങ്ങൾ സത്യത്തെ നിഷേധിക്കുന്നത് കൊണ്ട് യാഥാർത്ഥ്യത്തെ മറച്ചു വയ്ക്കുന്നത് കൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഉയർത്തുന്നത് കൊണ്ട് നിങ്ങൾക്കില്ലാത്തത് നിങ്ങൾ പറഞ്ഞു പിടിപ്പിക്കുന്നത് കൊണ്ട് ആത്മീയമായി നിങ്ങൾ വളരെയധികം പാപ്പരായിരിക്കുമ്പോൾ ആത്മീയത്തിൻ്റെ വലിയ വലിപ്പം കാണാൻ പറഞ്ഞു നടക്കുന്ന നിങ്ങളുടെ ജീവിതം അതെ ദൈവത്തിൻ്റെതല്ല, അത് പിശാചിൻ്റെ ഇഷ്ടമാണ്. പിശാചിൻ്റെ മോഹങ്ങളെ ഇഷ്ടം ചെയ്യുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നു. നമ്മുടെയും ജീവിതത്തിൽ നമുക്കില്ലാത്തത് നമുക്കുള്ളതിനെ നിഷേധിച്ച് വലിപ്പം കാണിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് വ്യത്യസ്തമായി നാം ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ ശബ്ദത്തിന് ചിവ കൊടുക്കാതെ നാം ജീവിക്കുമ്പോൾ അത് പിശാചിൻ്റെ ഇഷ്ടമാണെന്ന് യേശു ക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടുവാൻ പറ്റുകയില്ല. ആരെങ്കിലും അഭിപ്രായം പറഞ്ഞതല്ല, യേശു അവരുടെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറഞ്ഞാൽ പോലും യാതൊരു ഗുണവുമില്ല. അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നാശത്തിലേക്ക് പോവുകയാണ്. കാരണം പിശാചിനും അവൻ്റെ കൂട്ടർക്കും വേറെ സ്ഥലമാണ് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. ദൈവത്തിനും ദൈവത്തിൻ്റെ മക്കൾക്കും മറ്റ് സ്ഥലവുമാണ് കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ സമയത്ത് നാം ചിന്തിക്കുക, നാം പ്രാർത്ഥിക്കുന്നത് പോലെ, ദൈവമേ നിന്റെ ഹിതമാണോ ഞാൻ ചെയ്യുന്നത് അതോ എൻ്റെ ഹിതമാണോ. യേശുവിനോട് പോലും ധൈര്യമായി യേശു പറഞ്ഞതിനെ ധിക്കരിക്കുവാൻ പത്രോസിന് സാധിക്കുന്നുവെങ്കിൽ നമുക്കൊക്കെയും സാധിക്കും. നാമും നമ്മുടെ ഇഷ്ടം ചെയ്യും, നമ്മുടെ കാര്യം അടിച്ചേൽപ്പിക്കാൻ നോക്കും, അതിൻ്റെ യുക്തിയും നമ്മുടെ അനുഭവവും ഒക്കെ വെച്ചിട്ട് നാം വാദിക്കും. ഓ നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമല്ലെങ്കിലും ദൈവത്തിൻ്റെ നാമത്തിൽ നാം പലതും കാട്ടിക്കൂട്ടുന്നത് ശൗലിനെ പോലെ പൈശാചികൻ്റെ ആ നിയന്ത്രണത്തിൽ പെട്ടുപോകുവാൻ ഇടയുണ്ട് എന്ന് നാം ഗ്രഹിക്കണം. ഇവിടെ ഇതാ അവസാനമായി യഹൂദന്മാർ യേശു പറഞ്ഞു, ദേവാലയമായിരിക്കേണ്ട ദേവാലയം കള്ളന്മാരുടെ ഗുഹയാണ്, ബിസിനസ് സെൻ്ററാണ്. ഇന്നത്തെ സഭയ്ക്ക് പറ്റിയതുപോലെ ഇന്ന് സഭയുടെ സ്റ്റാൻഡേർഡൊക്കെ വിട്ടിട്ട് ലോകത്തിലെ സാധാരണ ക്ലബ്ബുകളെ പോലെ അതപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെയെല്ലാം രാഷ്ട്രീയവും അവിടെയെല്ലാം അവരവരുടെ ഇഷ്ടവും അവർക്ക് യുക്തി എന്ന് തോന്നുന്നതും വേദപുസ്തകം എന്തു പറയുന്നു എന്നുള്ളതിനേക്കാൾ അവർക്ക് നാട്ടുനടപ്പനുസരിച്ച് ലോകത്തിൻ്റെ രീതി അനുസരിച്ച് അവർക്ക് നല്ലതെന്ന് തോന്നുന്നത് സത്യത്തിന് വിരോധമായി ദൈവഹിതത്തിന് വ്യത്യസ്തമായി അവനവൻ്റെ ഹിതം അടിച്ചേൽപ്പിക്കുമ്പോൾ കർത്താവ് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ അവൻ്റെ മോഹങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ഇന്ന് ഈ സമയത്ത് നമുക്ക് ചിന്തിക്കാം, അത് മാനുഷികമാണെങ്കിലും മത്സരം കൊണ്ടാണെങ്കിലും ശാഠ്യം കൊണ്ടാണെങ്കിലും അല്ല, നിങ്ങൾ സത്യത്തെ നിഷേധിച്ച് യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ച് കർത്താവിൻ്റെ ശബ്ദത്തിന് വിരോധമായി പോയാൽ അത് പിശാചിൻ്റെ ഇഷ്ടമാണ്. മൂന്നും പിശാചിനെ സംബന്ധിച്ചതാണെന്ന് നാം കണ്ടു. ഇന്ന് ഈ സമയത്ത് നമുക്ക് ചിന്തിക്കാം, എന്നെ നടത്തുന്നത് ദൈവഹിതമാണോ പിശാചിൻ്റെ ഇഷ്ടമാണോ. പിശാചിൻ്റെ ഇഷ്ടമാണെങ്കിൽ നീ അവൻ്റെ മക്കളായി അവൻ്റെ ഇൻഫ്ലുവൻസിൽ നടക്കും, ദൈവത്തിൻ്റെ ഇടർച്ചയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങയുടെ യുവാനുപുത്രൻ ഈ ലോകത്തിൽ വന്നപ്പോൾ പത്രോസ് വളരെ കാര്യമായി അങ്ങയെ വിളിച്ച് ദൈവത്തിൻ്റെ ഹിതത്തിന് എതിരെ നിൽക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്തു. അത് നിനക്കിടർച്ചയാണെന്നും അത് പിശാചിൽ നിന്നാണെന്നും നീ തന്നെ പറഞ്ഞുവല്ലോ. ദൈവം വ്യക്തമായി സ്പഷ്ടമായി ശൗലിനോട് സംസാരിച്ചതിന് വ്യത്യസ്തമായി അനുസരണക്കേട് കാണിച്ച് മനഃപൂർവ്വം തെറ്റിയതപ്പോൾ അത് ശാഠ്യവും മത്സരവുമാണ്, അത് പൈശാചികമാണെന്ന് പറഞ്ഞ് അവൻ്റെ ജീവിതം പിശാചിനാൽ നിയന്ത്രിക്കപ്പെട്ടുവല്ലോ. യേശു തമ്പുരാനുഗൂതന്മാരോട് അവരുടെ ജീവിതത്തിൻ്റെ പാപ സ്വഭാവത്തിൽ നിന്ന് മാറുവാൻ പറഞ്ഞപ്പോൾ അവരൊരിക്കലും ആർക്കും അടിമയല്ലെന്ന് സത്യത്തെ നിർദ്ദേശിച്ച് യാഥാർത്ഥ്യത്തിന് കവറിട്ട് കർത്താവെ അവരിരുന്നപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, ദൈവമേ
നിങ്ങൾ പിശാചിൻ്റെ മക്കളും പിശാചിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരുമാണെന്ന്. ഞങ്ങളുടെയൊക്കെയും ജീവിതത്തിൽ ഞങ്ങൾ ചെയ്യുന്നത് ഒന്ന് നോക്കുവാൻ നിൻ്റെ ഇഷ്ടമാണോ എന്ന് ഞങ്ങൾ ചെയ്യുന്നതിന് മുൻപേ, ഞങ്ങൾ മുന്നോട്ട് അതാരായുന്നതിന് മുൻപേ അത് ഞങ്ങൾ ശ്രദ്ധിക്കുവാൻ കണ്ടെത്തുവാൻ അതിന് പ്രകാരം സ്റ്റെപ്പെടുത്തു വെക്കുവാൻ ഞങ്ങൾക്കിടയാക്കി മാറുകയണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെയും പലതും അബദ്ധവും പറ്റിയിട്ടുണ്ടതെല്ലാം ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾ നിൻ്റെ ഹിതത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ യേശു നീ പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ ഇഷ്ടമല്ല. പാനപാത്രം കാഠിന്യമുള്ളതാണെങ്കിലും വിഷമമുള്ളതാണെങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. ഒരിക്കലല്ല, രണ്ടു പ്രാവശ്യമല്ല, മൂന്ന് പ്രാവശ്യം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം കഷ്ടതയാണെങ്കിലും കയ്പാണെങ്കിലും മരണമാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും പ്രയാസമാണെങ്കിലും അത് എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടമെന്ന് പറവാൻ ഞങ്ങളെ കർത്താവെ സഹായിക്കണമേ. അടിയനെ ഇന്ന് രാത്രിയിൽ ഇത് ചിന്തിക്കുവാൻ കൃപ നൽകിയതോർത്ത് സ്തോത്രം. കേട്ട എല്ലാവരെയും നീ ആസ്വദിക്കുമാറാകണമേ. ഞങ്ങളെ കർത്താവെ നന്മകളാലും അനുഗ്രഹങ്ങളാലും നയിച്ചാലും ഒരിക്കലും ആരും നഷ്ടപ്പെടുന്നവരായി പിശാചിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാക്കി ഞങ്ങളെ തീർക്കരുത്. നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്നവർ, രോഗികൾ, ദുഃഖിതരെ, ആഹാരമില്ലാത്തവർ, ഭൗതികമായി ഞെരിങ്ങുന്നവർ, കൊറോണയാൽ ബാധിക്കുന്നവർ, അങ്ങനെ പലവിധത്തിൽ കഷ്ടപ്പെടുന്ന എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും നീ സഹായിച്ചാട്ടെ. ദൈവ സാന്നിധ്യവരോട് കൂടെ ഇരിക്കണമേ. തിരുനാമത്തെ ഞങ്ങളെക്കൂടെ മഹത്വീകരിച്ചാലും പ്രാർത്ഥന കേട്ടാലും യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം കൂട്ടായ്മയും നമ്മളോടും നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും എപ്പോഴും എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും നമുക്ക് കാണാം. ഈ മെസ്സേജ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. ദൈവമായ കർത്താവ് നമ്മെ ആശ്രയിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.